Hi friends, welcome to Emo's Creativity and Cooking. Ella kootukarkkum Emo's Creativity and Cooking lekku swagatham. Nammal innu simple aayittu oru noodles aanu, noodles inde recipe aanu nammal innu cheyyan povanathu. Sauce onnum use cheyyande naadan reethiyile simple aayittu noodles undaakkunnathu. Adinu vendittu carrot ചെറുതായി നൈസായി മുറിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ക്യാബേജ്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ചെറിയൊരു സവാള, ചെറിയൊരു തക്കാളി, രണ്ട് പച്ചമുളക്. ഇനി നമുക്ക് ആദ്യം തന്നെ ന്യൂഡിൽസ് ഒന്ന് തിളച്ച വെള്ളത്തിലിട്ടിട്ട് പെട്ടെന്ന് ഒരു 2 മിനിറ്റ് വേവിക്കണം. എന്നിട്ട് ഊറ്റിയെടുക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്, പക്ഷേ ടേസ്റ്റിനൊരു കുറവൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഈ ന്യൂഡിൽസ് വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ന്യൂഡിൽസ് വെള്ളത്തിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ന്യൂഡിൽസ് എടുക്കാം. അധികം നേരം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ 2 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. എന്നിട്ട് നമുക്ക് വെള്ളം വാർത്ത് ഊറ്റി എടുക്കണം. ന്യൂഡിൽസ് ഒന്ന് തിളച്ചിട്ടുണ്ട്, തിളച്ചാൽ മതി. ഇനി നമുക്ക് വെള്ളം ഊറ്റി വാർത്തെടുക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂഡിൽസ് ഒന്നിനൊന്നും ഒട്ടിപ്പിടിക്കില്ല, പക്ഷേ ഞാൻ എണ്ണയൊന്നും അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. ഈ സമയത്ത് വെള്ളം തിളയ്ക്കുമ്പോൾ കുറച്ച് ഓയിൽ ചേർത്തിട്ട് ന്യൂഡിൽസ് ഇട്ടാലും നല്ലതാണ്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി നമുക്കത് ഊറ്റിയെടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കറുത്ത വെള്ളം ഇരുന്ന് വെള്ളം വാർന്നിട്ട് ചൂടാകട്ടെ. ടോണിനൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നമുക്കിനി ബാക്കിയുള്ളത് ചെയ്യാം. തവ ചൂടായിട്ടുണ്ട്, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടൊന്ന് കൊത്തി പൊരിച്ചെടുത്ത് മാറ്റി വെക്കാം. മുട്ടയിൽ നമുക്കൊരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മുട്ട പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ ചട്ടിയിൽ നമ്മൾ കുറച്ച് എണ്ണ ചേർക്കാം. എണ്ണ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ അളവ് ചേർക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒരു ചെറിയൊരു ടീസ്പൂൺ എണ്ണയെ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് എണ്ണ ചൂടായി, അതിലേക്ക് 3 അല്ലി വെള്ളുള്ളി ചെറുതായി മുറിച്ചത് ചേർത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ചേർക്കാം. ക്യാരറ്റും ക്യാബേജും ആദ്യം ചേർത്ത് കൊടുക്കാം. പച്ചമുളകും സവാള. ഇതിന് മുൻപും ഞാനൊരു ന്യൂഡിൽസിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്, ചിക്കൻ ന്യൂഡിൽസ് ആയിരുന്നു. ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനുണ്ട്. പച്ചക്കറിയൊക്കെ കുറച്ച് കൂടുതൽ ഇരുന്നാൽ നല്ലത് തന്നെയാണ്. ഇതിലൊരു ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ന്യൂഡിൽസ് വേവിക്കുമ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. വെള്ളം തിളയ്ക്കുമ്പോൾ ഉപ്പ് ആവശ്യത്തിന് കുറച്ച് ഉപ്പും എണ്ണയും ഓയിലും ചേർത്തിട്ട് തിളയ്ക്കുമ്പോൾ ന്യൂഡിൽസ് ചേർത്ത് ഒന്ന് തിളപ്പിച്ച ശേഷം ഊറ്റിയെടുത്താലും മതി. ഞാനത് രണ്ടും ചേർത്തിട്ടില്ലായിരുന്നു. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ന്യൂഡിൽസിന് അധികം ഉപ്പൊന്നും വേണ്ട, കുറവ് മതി. ഇത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഒരുപാട് വെന്തുടയേണ്ട ആവശ്യമില്ല.
മറ്റുള്ള കറികൾക്ക് ചേർക്കുന്ന പോലെ ഒരു മുക്കാൽ വേവ് മതിയാവും. ഇത് ന്യൂഡിൽസ് പാക്കറ്റിനുള്ളിലുണ്ടാവുന്ന മസാലയാണ്. അപ്പോൾ ഇതിൽ 4 പാക്കറ്റ് മസാല ഉണ്ടായിരുന്നു. 4 ന്യൂഡിൽസ് പാക്കറ്റിനുള്ളിൽ 4 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഇതിൽ ചേർക്കാൻ പോണത് 2 പാക്കറ്റാണ്. നമുക്ക് എനിക്ക് അങ്ങനെ ഒരുപാട് ഈ വാങ്ങുന്ന മസാല ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, അതുകൊണ്ട് ഞാൻ എപ്പോഴും കുറച്ചാണ് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ 2 പാക്കറ്റാണ്, 4 ന്യൂഡിൽസിന് വേണ്ടിയിട്ട് 2 പാക്കറ്റ് മസാല എടുക്കുന്നുള്ളൂ. പിന്നെ എരിവിന് ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഈ മസാല ഒന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് വാടി മുക്കാൽ വേവ് ഏകദേശം ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ക്യാപ്സിക്കും തക്കാളിയും ചേർത്ത് വെക്കാം. തക്കാളി ചേർത്തിട്ട് ഒരുപാട് വഴറ്റി അത് കുഴഞ്ഞു കൊണ്ട ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതിയായിരിക്കും. കൊത്തിപ്പൊരിച്ച മുട്ട ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ന്യൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം ന്യൂഡിൽസിന്. താഴ്ത്തി വെച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല. പിന്നെ നമ്മൾ ഏതൊരു വിഭവം കറികളോ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് എണ്ണ ചേർത്ത് ചെയ്യണമെന്നൊന്നും ഇല്ല. എണ്ണ കുറഞ്ഞാലും ടേസ്റ്റ് നിന്നും ഒരു കുറവുണ്ടാവില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമുക്ക് എണ്ണ കൂടുതൽ ഉപയോഗിക്കുന്നതിലൊന്നും ഒരു അർത്ഥമില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിന് എണ്ണ കുറച്ചാലും ടേസ്റ്റ് ഒന്നും ഒട്ടും കുറയില്ല. നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് അതുപോലെ മസാലകളുടെയൊക്കെ അളവിനനുസരിച്ചായിരിക്കും ടേസ്റ്റ് കൂടുന്നതും കുറയുന്നതും. ഇപ്പോൾ നമ്മുടെ ന്യൂഡിൽസ് അടിപൊളിയായിട്ട് തയ്യാറായിട്ടുണ്ട്. ഈ സോസ് ടൊമാറ്റോ സോസ് വേണമെന്ന് പോലുമില്ല. ടൊമാറ്റോ സോസ് ചേർത്താലും നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാം. മിക്സായിട്ടുണ്ട്, നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എഗ് ന്യൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ന്യൂഡിൽസാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു മിനിമം ഒരു 10-15 മിനിറ്റ് വേണ്ടു കട്ടിങ്ങിനും എല്ലാറ്റിനും കൂടിയിട്ട്. നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും മോഡിഫൈ ചെയ്യാം. കോളിഫ്ലവർ മഷ്റൂമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചേർക്കാം. പിന്നെ ചിക്കൻ ന്യൂഡിൽസ് അതൊക്കെ വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കാം. നോണ് ഇഷ്ടമില്ലാത്തവർക്ക് വെജിറ്റേറിയൻസ് വെജിറ്റബിൾസ് മാത്രം ചേർത്ത് കൊണ്ടും ഉണ്ടാക്കാം. പെട്ടെന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും ബാച്ചിലേഴ്സിനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത്. തുടർന്നും വ്യത്യസ്തങ്ങളായിട്ടുള്ള നല്ല നല്ല വിഭവങ്ങളുമായിട്ട് വരാം, റെസിപ്പീസുമായിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു, ബൈ ബൈ.